നമസ്കാരം. ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് പ്രശസ്ത ജ്യോതിഷാചാര്യൻ ശ്രീ കെ വി സുഭാഷ് തന്ത്രി അവർ. അദ്ദേഹത്തെ നമുക്ക് പ്രണയത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സർ. നമസ്കാരം. നമസ്കാരം. വാസ്തുവിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വിശദീകരിക്കാമോ? അതായത് നമ്മുടെ അടുത്ത് ജ്യോതിഷം നോക്കാൻ വരുന്ന പൂജ്യം പരിഹാരത്തിനൊക്കെ വരുമ്പോൾ വാസ്തു കൂടി നിർബന്ധം പിടിക്കാനുള്ള കാരണം, ഇപ്പോൾ പലരും ഇതേപോലെ തന്നെ നമ്മുടെ അടുത്ത് പൂജ്യം പരിഹാരം കഴിഞ്ഞാൽ അവർക്ക് റിസൾട്ടൊക്കെ കിട്ടും, പിന്നെ കുറച്ചുകൂടി റിസൾട്ട് വേണം, കുറച്ചുകൂടി റിസൾട്ട് വേണമെന്ന് പറയുമ്പോൾ നമ്മളിവിടെ നിന്ന് ആദ്യം ഒരു ചീട്ട് കൊടുക്കുന്നത് അതിൽ തന്നെ പറയുന്നുണ്ട് നിർബന്ധമായിട്ട് നമ്മുടെ വാസ്തുവാചാര്യൻ തന്നെ വന്ന് വാസ്തു ചെക്ക് ചെയ്യണം. അപ്പോൾ പലരും പറയും ഞങ്ങളുടെ വീട് ഒരുപാട് മിടുമിടുക്കന്മാർ വരച്ചു തന്നു, അല്ലെങ്കിൽ മിടുമിടുക്കന്മാരാണ്, നമുക്ക് പിന്നെയും വന്ന് വാസ്തുവൊക്കെ നോക്കിയൊരു കുഴപ്പവുമില്ല. അതായത് നമ്മൾ പല പ്രാവശ്യമായിട്ട് വീടിൻ്റെ വാസ്തു ചെക്ക് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ വീട്ടിൽ സമാധാനം ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ദൈവിക വിശ്വാസം ഇല്ല എന്ന് പറയുകയും ഇടയിലിടയിൽ വാസ്തുവാചാര്യന്മാരെ കൊണ്ടുവന്ന് വീട് ചെക്ക് ചെയ്യുകയും ചെയ്യും. അവർ വന്ന് നോക്കിയിട്ട് ഒരു കുഴപ്പമില്ല, കാരണം വരുമ്പോൾ 500-1000 രൂപ വാങ്ങുന്നുള്ളൂ, അല്ലെങ്കിൽ 100 രൂപ വാങ്ങുന്നുള്ളൂ. അപ്പോഴും വെറുതെ വന്ന് കുഴപ്പമില്ല എന്ന് പറയുന്നു. അപ്പോൾ കുഴപ്പമില്ല എന്ന് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊക്കെ വാസ്തു ചെക്ക് ചെയ്യും. മറിച്ച് നമ്മളിവിടെ നിങ്ങളുടെ കുഴപ്പം എന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ വാസ്തു വരുന്നത്. അപ്പോൾ വാസ്തുവിൽ തന്നെ ഒരുപാട് ഒരുപാട് സീക്രട്ടുകളുണ്ട്, കാരണം അതൊന്നും ഇപ്പോഴും പല പല പാരമ്പര്യവാദികൾക്കും അതൊന്നും മനസ്സിലായിട്ടില്ല. ഞാനിവിടെ പല വീഡിയോകൾ ചെയ്തപ്പോൾ പോലും നമ്മുടെ വാസ്തുവാചാര്യൻ്റെ ഒരു വാസ്തു കുലപതിയുടെ പഠിപ്പിക്കുന്ന ആൾ വിളിച്ചു ചോദിച്ചത് ഈ സർപ്പകോണ എന്ന് പറയാനുള്ള കാരണം, നിരവധി കോണിനെ സർപ്പകോണ എന്ന് പറയാനുള്ള കാരണം എന്താണ്? ഗ്രന്ഥത്തിൽ കണ്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇവരൊക്കെ പാരമ്പര്യമാണെന്ന് പറയുകയും ചെയ്യുന്നു, ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ എവിടെയും കണ്ടുകയുമില്ല. മറിച്ച് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഇവിടെ വന്ന് നമ്മുടെ വാസ്തുവാചാര്യം ചെന്ന് കൃത്യമായിട്ട് നോക്കി പറയുന്ന കാര്യങ്ങൾ ചെയ്ത് അനുഷ്ഠിച്ചു പോകുന്നവരെല്ലാം പിന്നീട് ജീവിതത്തിൽ നല്ല സമൃദ്ധിയോടുകൂടി തന്നെയാണ് ജീവിച്ചു പോകുന്നത്. അല്ലാതെ യുക്തിവാദികൾ പറയുന്ന പോലെ 100 വീട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 10 വീടിന് കുഴപ്പമുണ്ടാവും, 10 വീടിന് കുഴപ്പമുണ്ടാവില്ല, പിന്നെ 10 വീടിന് കുഴപ്പമുണ്ടാവും, അതുകൊണ്ട് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയുമ്പോൾ നമ്മളറിയേണ്ടത് സമചതുരം മുറിയിലാണ് നമ്മൾ കിടന്നുറങ്ങുന്നതെങ്കിൽ അയാൾ ആരെ അനുസരിക്കില്ല, അയാൾക്കൊരു ഡിപ്രഷൻ മൈൻഡായിരിക്കും. ഇപ്പോൾ സമചതുരം സ്ക്വയർ മുറിയാണ്, ശരിക്കും ദേവാലയങ്ങൾക്ക് മാത്രം ദേവതാ ചൈതന്യങ്ങൾ കൂടിയിരിക്കാൻ മാത്രമേ സമചതുരം സ്ക്വയർ മുറി ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ പല മിടുമിടുക്കന്മാരും സമചതുരം 10-10, 8-8 ആ രീതിയിൽ കൊടുക്കുമ്പോൾ നമ്മുടെ ജീവിതം തന്നെയാണ് തകരുന്നത്. അപ്പോൾ ഇപ്പോഴുള്ള ഒരു പുതിയ വാർത്ത, പല സ്ഥലങ്ങളിലുമുള്ള വാസ്തു കുലപതികൾ വീടുകളിൽ ചെന്ന് വാസ്തുവിൻ്റെ കണക്ക് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ വീട്ടുകാരെ എതിർക്കുന്നു, ഞാനാണ് കാരണക്കാരെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ തിരിച്ചെന്താ പറയുന്നത്, ഇത് തന്നെ നല്ല ബുദ്ധിയുള്ള വാസ്തു ആളുകൾ നമ്മുടെ പ്രോഗ്രാം കണ്ട് അവർ മാറ്റങ്ങൾ വരുത്തി ആ രീതിയിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ഒരാളൊരു വീടുണ്ടാക്കുന്ന എന്തിനാ? ഒരാളൊരു വീടുണ്ടാക്കുന്ന മനസ്സമാധാനത്തോടുകൂടി കിടന്നുറങ്ങുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ഉള്ള സമാധാനം വീട്ടിൽ കയറുമ്പോൾ തന്നെ ഇല്ലാതാക്കുന്ന ആ ഒരു പ്രവണതയാണ് നമ്മൾ ഒഴിവാക്കേണ്ടത്. ഇത് തന്നെ എൻ്റെ അടുത്ത് ആസ്ട്രേലിയയിൽ നിന്ന് വന്ന ഒരു ക്രിസ്ത്യൻ ദമ്പതികൾ പറഞ്ഞത്, നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിലൊക്കെ നമുക്ക് സുന്ദരമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലിൽ തന്നെ വീടെല്ലാം പണ്ട് നമുക്ക് താമസിക്കാൻ സാധിക്കും. അവിടെ എല്ലാം സർക്കാർ കൊടുക്കുന്ന ഭൂമി, ഇപ്പോൾ തെക്കോട്ട് ചരിവാണെങ്കിൽ ആ ചരിവിൽ തന്നെ ഭൂമി കിട്ടണം, അല്ലാതെ ഇവിടുത്തെ പോലെ മണ്ണെടുത്ത് മാറ്റി ലെവൽ ചെയ്യാനൊന്നും അവിടെ സർക്കാരുകൾ അംഗീകരിക്കുന്നില്ല. അപ്പോൾ അവർ പറയുന്നത് അവിടെ എല്ലാം കിടന്ന് ടെൻഷൻ അടിച്ച് ചാകുന്ന ആളുകൾ, സായിപ്പാർക്ക് നല്ല ടെൻഷൻ ഉണ്ട് കേട്ടോ, അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ധനസമൃദ്ധി ഉണ്ട് എന്നുള്ളത് കൊണ്ട് അവിടങ്ങളിലും പ്രശ്നങ്ങളുണ്ട്. കാരണം അവിടെ നിന്നൊക്കെ വിളിക്കുന്നവരോട് ഞാൻ ചോദിക്കും അവിടെ ഉള്ള ആളുകൾക്കൊന്നും കുഴപ്പമില്ല, അവരെ എല്ലാവർക്കും കുഴപ്പമുണ്ട്, പക്ഷെ കുഴപ്പമുണ്ട് എന്നുള്ള തിരിച്ചറിവ്, ആ തിരിച്ചറിവ് കിട്ടുന്നവരാണ് ഇതെല്ലാം അന്വേഷിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു അന്വേഷണം വരുമ്പോൾ നിങ്ങൾ അറിയുക, നമ്മളിവിടെ പൂജ പരിഹാരത്തിനൊക്കെ വരുമ്പോൾ നിങ്ങളുടെ വീട്ടിലെ വാസ്തു നമ്മുടെ വാസ്തുവാചാര്യം തന്നെ ചെക്ക് ചെയ്യുന്നത് വാശി പിടിക്കുന്നത് പൈസ തട്ടാൻ വേണ്ടിയിട്ടല്ല. കാരണം എറണാകുളം ജില്ലയിൽ 7000 രൂപയാണ് ചാർജ് ചെയ്യുന്നത്, തിരുവനന്തപുരം വരെ 7500 ചാർജ് ചെയ്യുന്നത്, കോഴിക്കോട് വരെ 7500 ചാർജ് ചെയ്യുന്നത്. അപ്പോൾ മറ്റു ജില്ലകളിലേക്ക് വരുമ്പോൾ 500 രൂപയും കൂടുതൽ വാങ്ങുന്നുള്ളൂ. ആ ഒരു കണക്കിൽ നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ വീട് ഇടിച്ചൊക്കെ പൊളിക്കേണ്ടി വരികയാണെങ്കിൽ, വിറ്റ് മാറേണ്ടി വരികയാണെങ്കിൽ, അപ്പോൾ അവിടെ നമുക്ക് കമ്മീഷനോ ലാഭം കിട്ടിയിട്ടല്ല, മറിച്ച് നിങ്ങൾ എല്ലാ കാലത്തും നല്ല സന്തോഷത്തോടുകൂടി ധനത്തോടുകൂടി സമൃദ്ധിയോടുകൂടി ജീവിക്കണം, ആ ഒരു ആഗ്രഹം കൊണ്ട് തന്നെയാണ് നമ്മൾ വാസ്തുവിനെ ഇത്രയും ബലം പിടിക്കുന്നത്. അപ്പോൾ അതിലെല്ലാം ഒരുപാട് ഒരുപാട് സീക്രട്ട് ഉണ്ട്, വടക്കിഴക്ക് മാത്രമേ അടുക്കള പാടുള്ളൂ. അപ്പോൾ അതെല്ലാം ചെയ്ത് അനുഭവിച്ചു പോകുന്ന ഒരുപാട് ഫോളോവേഴ്സ് നമ്മൾ പിന്തുടർന്ന് വരുന്നത് തന്നെ ആ ഒരു യാഥാർത്ഥ്യം അറിഞ്ഞത് കൊണ്ടാണ്. അതേപോലെ ഞാനീ പറയുന്ന മഹത്തായ മഹനീയമായ ഈ മഹാശാസ്ത്രം നിങ്ങൾക്കും പഠിച്ചെടുക്കാം. അതിന് ഓൺലൈൻ പുതിയ ബാച്ചുകൾ ഉടനെ ആരംഭിക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക. അതേപോലെ നമ്മുടെ ശിഷ്യന്മാരും ശിഷ്യകളും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിശാലകൾ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അവരിലൂടെ ജീവിത സമൃദ്ധി നേടുവാൻ സാധിക്കും.
അതുകൂടാതെ സനാതന ധർമ്മ സംഘം എന്ന പേരിൽ സംഘടന രൂപീകരിച്ചിട്ടുണ്ട്. ആ സംഘടനയിലെ അംഗങ്ങളാവുകയാണെങ്കിൽ നിങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം, കലാകായികപരമായ കഴിവുകൾ വളർത്തിയെടുക്കൽ, കുട്ടികളുടെ വിവാഹം, ഭവന നിർമ്മാണം, രോഗികൾക്ക് ചികിത്സാ സഹായം, അതിനേക്കാളുപരിയായിട്ട് മരണ വീടുകളിൽ കാണിച്ചു കൂട്ടുന്ന കോപ്രായ പൂജകളെല്ലാം ഒഴിവാക്കി ലളിതമാക്കുക, അങ്ങനെ ഒരുപാട് ഒരുപാട് ഉദ്ദേശ ലക്ഷ്യങ്ങളോടുകൂടിയ ഈ സംഘടനയിൽ അംഗങ്ങളാകണമെന്നുള്ള ടെലഗ്രാമിൽ പ്രണവം ആചാര്യ ഗ്രൂപ്പ് എന്നൊരു ഗ്രൂപ്പുണ്ട്. അവിടെ ജോയിൻ ചെയ്താൽ നിങ്ങളെ അഡ്മിൻമാർ സഹായിക്കുകയും ചെയ്യും. ജീവിതത്തിൽ ഒരു നിവൃത്തിയില്ലാതെ നിൽക്കുന്ന ആളുകളാണെങ്കിൽ പോലും നിങ്ങളുടെ ഭവനങ്ങളിലുണ്ടാകുന്ന പച്ചപ്പുളാവില, വാഴയില, അടയ്ക്കാമര പൂക്കുല, വീട്ടിൽ പൊടിച്ച മഞ്ഞൾപ്പൊടി, പൂജാപുഷ്പങ്ങൾ, വെറ്റിൽ അടയ്ക്ക, മുക്കുറ്റി, കറുക, കൂളയില ഇത്യാദി ദ്രവ്യങ്ങൾ എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്ക് അടുത്ത് കല്ലൂർക്കാട് കലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ പ്രണവമലയിൽ നാഗരാജ ക്ഷേത്രത്തിൽ നിലവറയ്ക്കകത്ത് എല്ലാവർക്കും ജാതി മതഭേദമെന്നെ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും പ്രവേശനം നൽകുന്ന ഈ ക്ഷേത്ര സങ്കേതത്തിലെത്തി സമർപ്പണം നടത്തിയാൽ തന്നെ ജീവിതത്തിലുണ്ടാകുന്ന വലിയ മാറ്റം, ആ മാറ്റങ്ങളിലൂടെ നിങ്ങൾക്ക് ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യവും തിരിച്ചറിയാൻ സാധിക്കും. അതുകൂടാതെ ഭാഗത്തിൽ നിത്യവും നടത്തപ്പെടുന്ന ദക്ഷിണ സമർപ്പിച്ചുള്ള തളിച്ചുകൊടുക്കൽ പൂജ നടത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഭഗവാനെ ഭക്തിയോടുകൂടി ദക്ഷിണയും നിവേദ്യങ്ങളും സമർപ്പിച്ച് നൂറുമ്പാലും നിങ്ങൾ തന്നെ തയ്യാറാക്കിക്കൊണ്ട് ഭഗവാനെ സമർപ്പിക്കുമ്പോൾ ജീവിതത്തിലുണ്ടാകുന്ന അത്യപൂർവമായ വിജയം. വിദേശങ്ങളിലുള്ള മലയാളികൾ തന്നെ എല്ലാ മാസത്തിലും ഈ പൂജാ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കൊരു നിവൃത്തിയില്ലെങ്കിൽ പോലും ഒരു നൂറുമ്പാലും നടത്തി നിത്യം ഒരു രൂപ ഒഴിഞ്ഞു വെച്ചാൽ പോലും ജീവിതം വഴിമാറുന്ന കാണുവാൻ സാധിക്കും. ഇതോടൊപ്പം ഒരു സാക്ഷ്യമീഡിയ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ പേര് അരവിന്ദൻ, കാസർഗോഡ് ജില്ലയിലെ പാക്കത്ത് നിന്ന് വരുന്നു. ഞാൻ സാറിൻ്റെ കീഴിൽ ജ്യോതിഷം പഠിച്ചുകൊണ്ടിരിക്കുന്നു. പൂജ പഠനം കഴിഞ്ഞ് വീടുകളിൽ പോയി ഗണപതി ഹോമം ഭഗവത്സേവൻ ചെയ്യാനുള്ള തയ്യാറെടുപ്പാണ്. സാറിൻ്റെ ജ്യോതിഷത്തിൻ്റെ ഭാഗമാക്കാനും ഈ പൂജയിൽ സാറ് ചെയ്യുന്ന കാര്യങ്ങൾ ഭാഗമാക്കാനും ഇതാണ്. ഇന്നത്തെ പ്രണവം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: ചുതി പ്രൊഡ്യൂസർ, ലേഡീസ് അവർ, കൗമുദി ടി വി, പേട്ട, തിരുവനന്തപുരം. നന്ദി, നമസ്കാരം.